സിപിഎം റിപ്പോർട്ടിനെ തള്ളി മുഖ്യമന്ത്രി ക്യാമ്പസുകൾ യുവതികളെ വർഗീയതയിലേക്ക് ആകർഷിക്കാൻ ബോധപൂർവം നീക്കം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. ഇന്റലിജൻസ് മേധാവി ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും സർക്കാർ നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിവരങ്ങളുമായി ആർ അനന്തോഷ്. തിരുവനന്തൻ, സിപിഎമ്മിന്റെ ആ റിപ്പോർട്ടിനെ ക്യാമ്പയിനുള്ള റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ. ഹഷ്മി, നേരത്തെ സിപിഎമ്മിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ പുറത്തു വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ക്യാമ്പസ് കേന്ദ്രീകരിച്ച് യുവതികളെ വർഗീയതയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ആ രേഖയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ക്യാമ്പസുകളിൽ യുവതികളെ വർഗീയതയിലേക്ക് ആകർഷിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ വലതും നടന്നിട്ടുണ്ടോ, ആ അന്വേഷണ റിപ്പോർട്ട് ആ രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇന്റലിജൻസ് മേധാവി ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റൊരു ചോദ്യത്തിന്, അതായത് വർഗീയതയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് വിവിധ മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വർദ്ധിക്കുന്നതായി മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിൽ സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷമാണ് ഉള്ളത്. അതേസമയം ഇത്തരം നീക്കങ്ങൾ തടയാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിയാത്മകമായ നടപടികൾ സർക്കാർ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ വ്യാജ വാർത്തകൾ നൽകി വർഗീയ കലാപം സൃഷ്ടിക്കാൻ ചില ഓൺലൈൻ പോർട്ടലുകൾ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചു. ഇത് തടയാനായി രഹസ്യാന്വേഷണ വിഭാഗവും സൈബർ സെല്ലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ചില ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഈ ചോദ്യോത്തരവേളയിൽ ഉണ്ടായിരുന്നു. അതിൽ മത സാമുദായിക സംഘടനകളുടെ യോഗം വിളിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അത്തരമൊരു യോഗം വിളിക്കേണ്ട സാഹചര്യം നിലവിലില്ല. മതസൗഹൃദം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജപ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.